കോവിഡ് മഹാമാരി മൂലം 2 വർഷത്തോളം വീടകങ്ങളിൽ തളയ്ക്കപ്പെട്ട പാലിയേറ്റീവ് രോഗികൾക്ക് ആശ്വാസമായി ചാലിയാറിലെ ജലയാത്ര. കൊടിയത്തൂർ പാലിയേറ്റീവ് അസോസിയേഷനാണ് ഒരു പകൽ മുഴുവനായി പാലിയേറ്റീവ് രോഗികൾക്കും പരിചാരകർക്കുമായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത്. യാത്ര കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂരത്ത് ഫ്ലാഗ് ഓഫ് ചെയ്തു. ചേർത്ത് പിടിക്കാൻ കൈകളെത്താത്തതിനാൽ വിധിയിൽ ക്ഷമിച്ചും സങ്കടങ്ങൾ ഉള്ളിലൊതുക്കിയും ജീവിതം വീടകങ്ങളിൽ തളയ്ക്കപ്പെട്ട് കഴിയുന്ന ഭിന്നശേഷിക്കാർക്കും പരിചാരകർക്കും കൊടിയത്തൂർ പാലിയേറ്റീവ് അസോസിയേഷൻ സംഘടിപ്പിച്ച സ്നേഹയാത്ര ജീവിതത്തിലെ പുതിയ അനുഭവമായി മാറുകയായിരുന്നു. മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറം പോയ കാലത്തിൻ്റെ വികൃതികളിൽ തങ്ങൾക്ക് നഷ്ടമായ കഴിഞ്ഞ 2 വർഷത്തെ സന്തോഷ ദിനങ്ങൾ അവർ ഒരു പകൽ കൊണ്ട് തിരിച്ചുപിടിക്കുകയായിരുന്നു. കൂട്ടുകൂടാനും ഉല്ലസിക്കാനും മഹാമാരിയും നിയമവും മനുഷ്യനും തീർത്ത അകാലത്തിലെ വേലിക്കെട്ടുകളെല്ലാം അവർ മറന്നതോടെ പരിധിയും പരിമിതികളും അവരുടെ ആവേശത്തിനു മുമ്പിൽ വഴിമാറുകയായിരുന്നു. ആടിയും പാടിയും ചാലിയാറിൽ ഒരു പകൽ മുഴുവൻ ആഘോഷിച്ചപ്പോൾ ജനപ്രതീതികളും അതിൻ്റെ ഭാഗമായി മാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ യാത്രയിലെ മുഴുവൻ അംഗങ്ങളും അക്ഷരാർത്ഥത്തിൽ പാട്ടുകാരായി മാറുകയും ചെയ്തു. ബോട്ട് യാത്ര ചെറുവാടിക്കടവിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂരത്ത് ഫ്ലാഗ് ഓഫ് ചെയ്തു. എം അബ്ദുറഹിമാൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുഹറ വള്ളങ്കോട്ട്, ഗ്രാമപഞ്ചായത്ത് അംഗം ഫസൽ കൊടിയത്തൂർ, നിസാർ കൊളായി, എ എം ബഷീർ, കെ പി അബ്ദുറഹിമാൻ, പി എം നാസർ, ടി കെ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. ആരിഫ് ചെറുവാടി, കുഞ്ഞുട്ടി ഗോതമ്പ് റോഡ്, സി വി ലുക്മാൻ, സി ടി സലീജ, ഷാനു വഹാവ്, പി വി ഹുസൈൻ, റോബി പഴമ്പറമ്പ്, കെ ടി സുബൈദ തുടങ്ങിയവർ നേതൃത്വം നൽകി. പകൽ 10 മണിയോടെ ചെറുവാടിക്കടവിൽ നിന്ന് ആരംഭിച്ച യാത്ര എളമരം കടവ് ചുറ്റി അരീക്കോട് മൈത്രക്കടവ് വരെ എത്തി വൈകിട്ട് 5 മണിയോടെയാണ് അവസാനിച്ചത്. 2 വർഷത്തെ കോവിഡ് അടച്ചുപൂട്ടലും ഒറ്റപ്പെടലുമെല്ലാം ഒറ്റ ദിവസം കൊണ്ട് തിരിച്ചുപിടിച്ചാണ് ഓരോരുത്തരും പിരിഞ്ഞുപോയത്. ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.